പ്രേക്ഷകർക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എല്ലാവർക്കും വളരെ സുപരിചിതമായ കളർഫുള്ളായ ഒരു ബീറ്റ്റൂട്ട് അച്ചാറാണ്. ഇതിന് വേണ്ടുന്ന ചേരുവകൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ബീറ്റ്റൂട്ട്, കറിവേപ്പില, ഉപ്പ്, വിനീഗർ, എള്ളെണ്ണ, വെള്ളം, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കടുക്, മുളകുപൊടി, ഉലുവപ്പൊടി, മഞ്ഞൾ, കായപ്പൊടി. നമുക്ക് നേരിട്ട് പാചകത്തിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ചൂട് കട്ടിയുള്ള ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വയ്ക്കാം. ചീനിച്ചട്ടി ചൂടായി വന്നാൽ അതിലേക്ക് 3 ടീസ്പൂൺ എള്ളെണ്ണ ഒഴിക്കാം. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന 1 കുടം വെളുത്തുള്ളി ചേർത്ത് അതോടൊപ്പം 1 വലിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും 2 പച്ചമുളക് ചെറുതായി ചെരിച്ച് നീളത്തിൽ അരിഞ്ഞതും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 4 തണ്ട് കറിവേപ്പില തണ്ട് മാറ്റി കൈകൊണ്ട് ചെറുതായി ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. വഴറ്റിയെടുത്ത ഈ ചേരുവകൾ ചട്ടിയുടെ 1 സൈഡിലേക്ക് നമുക്കൊന്ന് ഒതുക്കി വെക്കാം. ഇത്രയും സമയം മീഡിയം ഫ്ലെയിമിലായിരുന്നു നമ്മൾ കുക്ക് ചെയ്ത്. ഇനി നമുക്കത് ഫുള്ള് സിമ്മിലേക്ക് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. എടുത്തു വെച്ചിരിക്കുന്ന 3 ടീസ്പൂൺ മുളക് പൊടി, സാധാരണ എരിവുള്ള മീഡിയം എരിവുള്ള മുളക് പൊടിയാണ്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കാം. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് നന്നായി ഇളക്കി തിളപ്പിക്കാം. തിളച്ചിരിക്കുന്ന ഈ കൂട്ടിലേക്ക് തൊലി കളഞ്ഞ് ചെറുതായി മുറിച്ചു വെച്ചിരിക്കുന്ന 1/2 കിലോ ബീറ്റ്റൂട്ട് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ച് വേവിക്കാം.
ഇടയ്ക്കൊന്ന് അടപ്പ് തുറന്ന് നന്നായി ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇതൊരു ഉപ്പ് കറക്റ്റ് ആണോ എന്നൊന്ന് നോക്കാം. ഉപ്പ് കറക്റ്റ് ആണ്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതല്പം തണുത്തതിന് ശേഷം ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ച് ഇളക്കിയെടുത്താൽ നമ്മുടെ ബീറ്റ്റൂട്ട് അച്ചാർ റെഡി. അങ്ങനെ യാതൊരുവിധ അച്ചാർ പൗഡറുകളും ചേർക്കാതെ തനി നാടൻ ബീറ്റ്റൂട്ട് അച്ചാർ റെഡിയായിരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് ഉടൻ കാണാം. നന്ദി.